കഴിഞ്ഞ ബുധനാഴ്ച, കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 മെയ് 16 രാവിലെ 6:10 ചെന്നൈയിൽ നിന്ന് ദുബായിലേക്ക് ഇൻഡിഗോ വിമാനം പറന്നു വരികയാണ്. വിമാനം പകുതി പിന്നിട്ടപ്പോൾ 35 വയസ്സായിട്ടുള്ള ഒരു യുവതിക്ക് വിമാനത്തിൽ വെച്ചിട്ട് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയാണ്. ഉടൻ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളും ക്യാബിൻ ക്രൂ അംഗങ്ങളൊക്കെ ചേർന്നിട്ട് ശുശ്രൂഷയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഒരാൾ മൈക്കിൽ അനൗൺസ് ചെയ്യുകയാണ്, ഈ വിമാനത്തിൽ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഈ അനൗൺസ്മെന്റ് കേട്ട ഉടനെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ലഹൽ മുഹമ്മദ് അബ്ദുള്ള കടന്നു വരികയാണ്. രോഗിയെ പരിശോധിക്കുന്നു, രോഗം ഭേദമാക്കുന്നു. ഇപ്പം നമ്മൾ കേട്ടത് ഒരു സിനിമാ കഥ പോലെയൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഓരോ കാര്യവും ഇത്തരത്തിൽ വിമാനത്തിൽ വെച്ച് ഡോക്ടറുടെ സേവനത്തിൽ രോഗം ഭേദമാക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാവരും നിസ്സഹായരായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്ന പോലെ, ദൈവകരസ്പർശം എന്നൊക്കെ പറയുന്നത് പോലെ ഒരാൾ കടന്നു വരുന്നു. ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ആ യുവതിയുടെ രോഗം ഭേദമാക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ചെന്നൈയിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ലഹൽ റാസൽഖൈമയിലേക്ക് തൻ്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു. ഈ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. നമുക്കറിയാം, ജീവനും ജീവിതവും ഒക്കെ അവസാനിക്കുന്നിടത്ത് ഒരാളെങ്കിലും നമ്മുടെ സഹായത്തിനുണ്ടാകും എന്നൊക്കെ പറയുന്നത് അർത്ഥവത്താവുന്നത് പോലെയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. എന്തായാലും ലഹലിന് അഗാധമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും ഒക്കെ ഇൻഡിഗോ എയർലൈൻസ് അറിയിക്കുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് UAE ഗവൺമെന്റ്. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ എക്സിലൂടെയാണ് ദുഃഖവും പ്രാർത്ഥനയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇറാൻ അസർബൈജാൻ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. 15 മണിക്കൂറോളം നടത്തിയ തിരച്ചിലാണ് ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. രാജ്യത്ത് എയർ ടാക്സികളുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് എന്ന് പ്രാബല്യത്തിൽ വരും, എപ്പോഴാണ് ഇതൊന്ന് കാണാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിലിത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ നമുക്ക് UAE ആകാശങ്ങളിൽ ഈ എയർ ടാക്സികളെ കാണാൻ സാധിക്കും. ഇതിനായിട്ട് പൈലറ്റുമാരുടെ നിയമനവും പരിശീലനവും ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. എയർ ടാക്സികൾ പറത്താനുള്ള പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായിട്ട് US ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഇത്തിഹാദ് ഏവിയേഷൻ ട്രെയിനിങ്ങുമായിട്ട് സഹകരിച്ചു വരികയാണ്. UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം തട്ടിപ്പിനിരയായ ആളുകളിൽ 54% ആളുകളും ഇരയായത് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള തട്ടിപ്പുകളിലാണ്. ഇതിൽ തന്നെ 19% ആളുകൾ സോഷ്യൽ മീഡിയ സ്കാമിലും പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നിരന്തരം മെസ്സേജുകളും കോളുകളും ഒക്കെ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. പല ആളുകളും പറയുന്നത് ഇത്തരത്തിലൊരു കോളോ മെസ്സേജോ കാണുന്നതിന് മുന്നേ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. എങ്കിലും പല ആളുകളും തട്ടിപ്പിന് ഇരയായിട്ട് മാറുന്നുമുണ്ട്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ നമ്മൾ തിരക്കുള്ള സമയത്താണ് കൂടുതൽ ആളുകൾക്കും ഈ കോളുകളൊക്കെ വരുന്നത്. ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത്, അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്താണ് കൂടുതലും ഈ ആളുകൾ കോൾ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള ഒരു സമയം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോളുകളൊക്കെ വരുന്ന ആളുകൾക്ക് വീണ്ടും സുരക്ഷാ മുന്നറിയിപ്പൊക്കെ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കും ആവശ്യപ്പെടുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UAE പോലീസോ നിങ്ങളുടെ ബാങ്ക് അതോറിറ്റിയോ ഒരിക്കലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കില്ല എന്നുള്ളതാണ്. അവരാകെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഓഫീസ് നമ്പർ മാത്രമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്ന് ശ്രദ്ധ വേണമെന്ന് വീണ്ടും സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് 2024 മെയ് 20 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു.